ഹായ് ഫ്രണ്ട്സ്, ചാരിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലൊന്നും ഫിഷ് ഇല്ല അല്ലേ. ഫിഷ് ഇല്ലാതെ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കായ ഇല്ലേ, പച്ചക്കയെന്ന് വെച്ചാൽ ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചക്ക, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതാണ് ഞാനിവിടെ. ഇതിന് പകരം നമുക്ക് വഴുതനങ്ങ എടുക്കാം, കോവയ്ക്ക എടുക്കാം. അപ്പോൾ മീനില്ലാതെ നമുക്ക് മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഞാനിവിടെ. മുട്ട പൊട്ടിച്ചത് അല്ല, ഒരു കാ ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ് ഇട്ടു. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനിട്ടോ. ഒരു നുള്ള് മുളക് പൊടി, അതും എരിവിനനുസരിച്ച് ഇട്ടോ. എന്തായാലും കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു നുള്ള് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് യോജിച്ച് വരാനാണേ. എന്നിട്ട് ദേ ഇതുപോലെ അടിച്ചെടുത്തു. ദേ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനം ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസും റവയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് കൂടുതലും റവ കുറച്ചുമാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ക്രംസിന് അത്ര എടുത്തിട്ടില്ല. ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ റവയും ഒരു വലിയ കപ്പ് ബ്രെഡ് ക്രംസും ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. എന്നിട്ട് നന്നായിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുക, കൈ കൊണ്ട് യോജിപ്പിക്കുക. ദേ ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ പച്ചക്ക അതിൽ മുക്കിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ആ റവയും കൂടെ ഉള്ള മിക്സിൽ മുക്കി എടുത്തു വയ്ക്കാം. നമ്മൾ ഈ പച്ചക്ക കൊണ്ട് തന്നെ നമ്മൾ മീനില്ലാതെ മീൻകറി ഉണ്ടാക്കാൻ പറ്റും. പുളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ടത്. അപ്പം അതുപോലെ അയിലക്കറിയൊക്കെ വെക്കില്ലേ തേങ്ങ അരച്ച്, അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചക്ക നാല് കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഇതെല്ലാം. നമുക്കിത് നമുക്ക് വറുത്ത് കോരയിനി. ഇതേ പാൻ വെച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരാം. ബ്രൗൺ കളറായി വന്ന് കഴിഞ്ഞാൽ എടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കോവയ്ക്കയും വഴുതനങ്ങയും വെച്ചിട്ടുണ്ടാക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.